ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡ് BATL അണ്ടറിൽ കുറെ വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം എഞ്ചിനീയർ പോസ്റ്റ്, സൂപ്പർവൈസർ, ടെക്നീഷ്യൻ പോസ്റ്റുകൾക്കാണ് കോൺട്രാക്ട് ബേസിസിലാണ് പോസ്റ്റുകൾക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. എന്നാലേ ലാസ്റ്റ് ഡേറ്റും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും എക്സ്പീരിയൻസ് വേണോ വേണ്ടയോ, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഈ വീഡിയോ മുഴുവൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഞ്ചിനീയർ, സൂപ്പർവൈസർ, ടെക്നീഷ്യൻ ആണ് കോൺട്രാക്ട് ബേസിസിൽ വിളിച്ചിരിക്കുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ ഒരു PDF ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതാണ്. ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കാം. 7 നോട്ടിഫിക്കേഷൻസ് ബ്രഹ്മോസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 1 എഞ്ചിനീയർ മെയിന്റനൻസ് സൈഡിലുള്ളതാണ്. അതില് മാക്സിമം ഏജ് 36 years ആണ്. ഈ കോൺട്രാക്ട് 2 year വെച്ച് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അവസാനം ഞാൻ പറയുന്നതായിരിക്കും, അപ്പൊ കേട്ടിരിക്കുക. ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് ആൻഡ് 60% ഓർ മോർ മാർക്സ്. അപ്പൊ 60% കൂടുതൽ മാർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സും വേണം. പിന്നെ എക്സ്പീരിയൻസ് മിനിമം 3 years വേണം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്. അപ്പം പറഞ്ഞേക്കുന്ന പെർട്ടിക്കുലർ ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എല്ലാം താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത എഞ്ചിനീയറിംഗ് പോസ്റ്റ് PPT ആണെങ്കിൽ മാക്സിമം ഏജും ക്വാളിഫിക്കേഷനും എല്ലാം സെയിം ആണ്. എക്സ്പീരിയൻസും ഇതിലും 3 years വേണം. അപ്പൊ എല്ലാ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF ബ്രഹ്മോസ് സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ സൈറ്റ് ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ സാധിക്കും. മിനിമം 3 years എക്സ്പീരിയൻസ് വേണം ഇതിലും. അടുത്ത എഞ്ചിനീയറിംഗ് പോസ്റ്റ് ആണ് QC ആൻഡ് QA. ഇതിനും സെയിം ക്വാളിഫിക്കേഷൻസ് ആണ് ആവശ്യം. ഏജ് ആയാലും കോൺട്രാക്ട് ബേസിസ് ആണ്. ക്വാളിഫിക്കേഷൻ BTech ഓർ BE തന്നെയാണ്. മിനിമം എക്സ്പീരിയൻസ് 3 years തന്നെയാണ്. അടുത്ത വരുന്ന പോസ്റ്റുകളിലെല്ലാം സെയിം എക്സ്പീരിയൻസ് ആണ് ആവശ്യം. സൂപ്പർവൈസർ മെയിൻ്റനൻസ്, സൂപ്പർവൈസർ ക്വാളിറ്റി QA/C, സൂപ്പർവൈസർ സർഫസ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പോസ്റ്റുകൾക്ക് എല്ലാവർക്കും ഡിപ്ലോമ ക്വാളിഫിക്കേഷൻസ് ആണ് ആവശ്യം. അടുത്ത ലാസ്റ്റ് വരുന്നത് ടെക്നീഷ്യൻ ആണ്. അതില് ക്വാളിഫിക്കേഷൻ ITA ആണ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ 60% കാട്ടി കൂടുതൽ വേണം മാർക്ക്. അപ്പൊ ഇതൊക്കെയാണ് 7 നോട്ടിഫിക്കേഷൻ ബ്രഹ്മോസിൽ ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14th July ആണ്. July 14th ആണ് എന്റെ ലാസ്റ്റ് ഡേ. അതിന്റെ ലാസ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്യാതെ ഇരിക്കേണ്ട. കാരണം നമ്മൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല. അതുകൊണ്ട് പോസ്റ്റൽ ചെയ്ത് വേണം നമുക്കത് അവിടെ എത്താനായിട്ട്. അപ്പൊ ഒരു 2-3 days വേണം അയക്കാൻ തന്നെ. എല്ലാവരും എത്രത്തോളം നേരത്തെ ചെയ്യുന്നോ അത്രത്തോളം നേരത്തെ ആപ്ലിക്കേഷൻ അവിടെ എത്തുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. 7 പോസ്റ്റുകൾക്കാണ് ഇപ്പൊ ബ്രഹ്മോസ് കോൺട്രാക്ട് ബേസിസിൽ വിളിച്ചിരിക്കുന്നത്. ബ്രഹ്മോസിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.